അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. إلا من تاب وآمن وعمل صالحا وَعَمِلَ صَالِحًا فَأُولَئِكَ يَدْخُلُونَ الْجَنَّةِ وَلَا يُظْلَمُونَ شَيْئًا. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, ഏതാനും ക്ലാസുകളിലായി മഹാപാപങ്ങളെ സംബന്ധിച്ച് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യവധത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഒരിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വധിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ വധിച്ചു കളയുന്നത് മഹാ തെറ്റാണ്, മഹാപാപങ്ങളിൽ പെട്ടതാണ്. മുസ്ലിമിനെ മാത്രമല്ല, ഏതൊരു മനുഷ്യനെ വധിക്കുന്നതും മഹാപാപം തന്നെയാണ്. ഇസ്ലാം അതിനെ വിശദീകരിച്ചപ്പോൾ ശിർക്കിൻ്റെ കൂടെയാണ് പറഞ്ഞത് എന്നീ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട അള്ളാഹുവും അവൻ്റെ റസൂലും വളരെ ഗൗരവപൂർവം നമുക്ക് താക്കീത് നൽകിയ നമസ്കാരം ഉപേക്ഷിക്കൽ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് ഇസ്ലാം അതിനെ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമസ്കാരത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യം കഴിഞ്ഞാൽ, ഷഹാദത്ത് കഴിഞ്ഞാൽ,
പിന്നെ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം. അത് മുസ്ലിമിൻ്റെ സത്യവിശ്വാസിയുടെ ചിഹ്നമാണ്. അത് കുഫ്രിനെയും ഇസ്ലാമിനെയും വേർതിരിക്കുന്നതാണ്. മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെപ്പോലെയല്ല നമസ്കാരം. മറ്റുള്ള ഏത് ആരാധനാ കർമ്മങ്ങൾ എടുത്തു പരിശോധിച്ചാലും അതിൽ നിന്നെല്ലാം ധാരാളം സവിശേഷതകളാൽ, ധാരാളം പ്രത്യേകതകളാൽ, മഹത്വങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. നിങ്ങൾ നോക്കൂ, നമസ്കാരം നിർബന്ധമാക്കുന്നത് തന്നെ എങ്ങനെയാണ്? മറ്റുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയത് ഈ ഭൂമിയിൽ വെച്ചായിരുന്നുവെങ്കിൽ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത് ഈ ഭൂമിയിൽ വെച്ചല്ല, വാനലോകത്ത് വെച്ചാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൻ്റെ തിരുസന്നിധിയിൽ വിളിച്ച് വാനലോകത്ത് വെച്ച് അള്ളാഹു നേരിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൽ നമസ്കാരം എന്ന ആരാധനാ കർമ്മം നിർബന്ധമാകുന്നത്. അതിൽ നിന്ന് തന്നെ ഈ ആരാധനാ കർമ്മത്തിൻ്റെ, നമസ്കാരത്തിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കുകയാണ്. മറ്റുള്ള ഏത് ആരാധനാ കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ ജിബ്രീൽ മുഖേന അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർബന്ധമാക്കപ്പെടുന്നതെങ്കിൽ നമസ്കാരത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ലോകരക്ഷിതാവായ അള്ളാഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിട്ട് നൽകുന്ന സന്ദേശമാണ് നമസ്കാരത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് തന്നെ മറ്റു ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് പല പ്രത്യേകതകളാലും വേറിട്ട് നിൽക്കുകയാണ് നമസ്കാരം. പ്രായപൂർത്തിയായ, സ്വബോധമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് അവസ്ഥയിലാണെങ്കിലും അയാൾക്ക് നമസ്കാരം നിർബന്ധമാണ്. യാത്രയിലാകട്ടെ, നാട്ടിൽ താമസിക്കുന്നവനാകട്ടെ, രോഗിയാവട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, ഭയമുള്ള അവസ്ഥയിലാകട്ടെ, ഭയമില്ലാത്ത നിർഭയത്വത്തിലാകട്ടെ, ഏത് സന്ദർഭങ്ങളിലും അവൻ നമസ്കരിച്ചിരിക്കണം. അത് ഇസ്ലാമിൻ്റെ കണിശമായ നിയമമാണ്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ അങ്ങനെയല്ല. സക്കാത്ത് നൽകേണ്ടത് അതിന് ശേഷിയുള്ളവനാണ്. നോമ്പ് നോൽക്കേണ്ടത് അതിന് കഴിവുള്ളവനാണ്. ഹജ്ജ് നിർവഹിക്കേണ്ടത് അതിനുള്ള സാമ്പത്തിക ശേഷിയും അതിനാവശ്യമായ കഴിവുകളും തികയുമ്പോൾ മാത്രമാണ്. എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യം അങ്ങനെയല്ല എന്ന് ഇസ്ലാം കൃത്യമായി വിശദീകരിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, നാളെ പരലോകത്ത് മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോൾ മനുഷ്യരുടെ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന്, മനുഷ്യരുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ആ നമസ്കാരം കൃത്യമാണോ, ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ രക്ഷപ്പെട്ടോ, ആ നമസ്കാരം അവൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ, എങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും അവൻ രക്ഷപ്പെടും. ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ കൃത്യനല്ലയോ, അതിൽ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, എങ്കിൽ അവൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയാനില്ല, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. എത്രമാത്രം പ്രാധാന്യമാണ് ഈ കർമ്മത്തിന് ഇസ്ലാം നൽകുന്നത്! ഈ ലോകത്തേക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിയുക്തരായ സകല അമ്പിയാക്കന്മാരും ആ സകല പ്രവാചകന്മാരും നിർവഹിച്ച ആരാധനാ കർമ്മമാണ് നമസ്കാരം. അമ്പിയാഇൻ്റെ ആരാധനാ കർമ്മം. വിശുദ്ധ ഖുർആനിൽ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തോടുള്ള അവരുടെ സമീപനത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം.
സൂറത്ത് ഇബ്രാഹിം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അവിടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, അവിടുത്തെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന ഖുർആനിൽ കാണാം. റബ്ബി ജഅൽനി മുഖീമസ്വലാ വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്വലാ, എന്റെ നാഥ എന്നെ നീ നമസ്കാരം നിർവഹിക്കുന്നവനാക്കേണമേ. എന്നെ മാത്രമല്ല, വമിൻ ദുരിയത്തി, എന്റെ സന്തതികളെയും എന്റെ സന്താനങ്ങളെയും എല്ലാവരും നമസ്കാരം നിർവഹിക്കുന്ന സദ്വൃത്തരാക്കി അവരെ നീ മാറ്റേണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. അതുപോലെ സൂറത്തു മറിയം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കാണാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. ആരായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം? വകാന യഅ്മുറു അഹ്ലഹു, അദ്ദേഹം തന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു, ബിസ്സലാത്തി വസ്സകാത്തി, നമസ്കാരം നിർവഹിക്കുവാനും സകാത്ത് നൽകുവാനും തന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹമാണെങ്കിലോ തന്റെ രക്ഷിതാവിന്റെ സന്നിധാനത്തിൽ തന്റെ രക്ഷിതാവിന്റെ അരികിൽ തൃപ്തി ലഭിച്ച ആളുമായിരുന്നു. അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥ. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തു ത്വാഹയുടെ 14-ാമത്തെ വചനത്തിൽ അല്ല പറയുകയാണ്, പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സംസാരിക്കുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുമ്പോൾ, അക്കൂട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകുന്ന ഉപദേശമാണ്, എന്നെ ഓർക്കണം മൂസ, എന്നെ ഓർക്കാൻ നീ നമസ്കാരം നിർവഹിക്കണേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ല പറയുന്നു. ഇനി നോക്കൂ, നിങ്ങൾ സൂറത്തു മറിയമിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ല പരിചയപ്പെടുത്തുമ്പോ മഹാനായ ഈസ നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ റബ്ബ് എന്നോട് നമസ്കരിക്കാൻ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു, സകാത്ത് കൊടുക്കാൻ എനിക്ക് വസിയ്യത്ത് നൽകിയിരിക്കുന്നു. മാദും തുഹയ്യാം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും എനിക്ക് ഈ കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല.